Hey guys, welcome back to my channel. I'm Cascade. Today we're going to see the explanation of the American series The Vampire Diaries season 6 episode number 7 part 2. Namaka Carol name Stephanie kanam rendu perum sheriff nayum kond hospital like poirikana and sheriff nay hospital admit aakittund sheriff nanengil korchu wounds undarunu sheriff parayunu idonnu velli kaari illa namaku veettilekku poyamadi but carol nanengil sammadikkunnilla avval nanengil doctor e vilikkan vendi avadnu pogunu sheriffi pointil stephanode chodikkunu നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിരിക്കുകയാണോ സ്റ്റെഫനി പോയിന്റ് ചോദിക്കുന്നു അതെന്താ ഷെറഫ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് ഷെറഫ് പറയുന്നു വഴി നിങ്ങളെ കരോളിൽ നിന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമാത്രമാണ് ഇവിടുന്ന് പൊക്കോ എൻ്റെ ആവശ്യം ഇവിടില്ല എന്ന് അവൾ അങ്ങനെ പൊതുവെ ഫ്രണ്ട്സിനോട് റിയൂഡായിട്ട് സംസാരിക്കാറില്ല അതുകൊണ്ട് ചോദിച്ചതാണ് സ്റ്റെഫനി പോയിന്റിൽ ഷെറഫിനോട് പറയുന്നു അവൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഷെറഫി പോയിന്റ് പറയുന്നു ഇല്ലില്ല എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു ഹെൽപ്പും ചെയ്തു തരാൻ പോകുന്നില്ല ബിക്കോസ് അവൾ എൻ്റെ മോളാണ് സോ അവളുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ അവളുമായിട്ട് തന്നെ പറഞ്ഞു തരും കരോളിനാണെങ്കിൽ ഈ പോയിന്റിൽ ഷെറഫിൻ്റെ അടുത്തേക്ക് ഡോക്ടറെയും കൊണ്ടുവരുന്നു ഡോക്ടർ കരോളിനോടും സ്റ്റെഫിനോടും വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നതും കരോളിൻ സ്റ്റെഫിനോട് പറയുന്നു നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോകാം ആൻഡ് അതുപോലെ തന്നെ എൻ്റെ മദറിനോട് എന്താ സംസാരിച്ചോണ്ടിരുന്നത് സ്റ്റെഫനി പോയിന്റിൽ കരോളിനോട് പറയുന്നു ഒരു സമയത്ത് നീ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു ആൻഡ് നമ്മൾ തമ്മിൽ നല്ല കെമിസ്ട്രിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെന്താ പെട്ടെന്ന് പറ്റിയത് കരോളൈൻ ഈ പോയിന്റ് പറയുന്നു എന്താ പറ്റിയെന്നോ നീ എൻ്റെ അടുത്ത് നന്നായിട്ടല്ല ട്രീറ്റ് ചെയ്തത് ആൻഡ് അത് മാത്രമല്ല എനിക്കിതിന് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് നീ എന്നെ ഉപേക്ഷിച്ച് മറ്റെവിടേക്ക് ഓടിപ്പോയി ഒരുപാട് പ്രാവശ്യം ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നു ഒരുപാട് രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു ബട്ട് നീ തിരികെ വന്നില്ല ഞങ്ങൾക്കെല്ലാം നിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് ആ സമയത്ത് ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചെങ്കിലും നീ തിരികെ വന്നില്ല മാത്രമല്ല എന്നോട് ട്രീറ്റ് ചെയ്തത് വളരെ മോശമായിട്ടാണ് ആൻഡ് ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന എല്ലാ റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഞാനതിൻ്റെ 100% ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലാതെ ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോഴേക്കും എന്നെക്കൊണ്ട് ഹെൽപ്പെല്ലാം ചെയ്യിച്ചിട്ട് മറ്റൊരു ടൈമിൽ എന്നെ ഇഗ്നോർ ചെയ്ത് പോകാൻ ഞാൻ സമ്മതിക്കാറില്ല അങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്താൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓക്കെ അല്ല എനിക്ക് നന്നായിട്ടറിയാം ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ല ആൻഡ് നിൻ്റെ അടുത്തുനിന്ന് പ്രത്യേകിച്ചില്ല സ്റ്റെഫൻ നിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് ഹോപ്പ് ഉണ്ടായിരുന്നു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു ബട്ട് നീ അതൊന്നും മൈൻഡ് ചെയ്തില്ല നീ നിൻ്റെ ഹാപ്പിനെസ് നോക്കിയിട്ട് ഇവിടുന്ന് പോയി ഞാൻ ഹ്യൂമനിൽ നിന്ന് വാമ്പയറിലേക്ക് ടേണായ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നീയാണ് വാമ്പയർ ലൈഫിൽ എന്നെ അഡോപ്റ്റഡ് ആകാനും എന്നെ കൺട്രോൾ ചെയ്തതും ഒക്കെ നീയാണ് എലീന നിന്നെ ഡംപ് ചെയ്ത് ഡെയ്മനെ ചൂസ് ചെയ്തപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്തത് ഞാനാണ് അതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായതും എനിക്ക് തന്നെയാണ് ഞാൻ എവറി ടൈം നിന്നോടും എലീനയോടും അത് മാറി മാറി പറയുകയും ചെയ്തിരുന്നു അരുണോ വായി ബട്ട് ഞാൻ നിൻ്റെ കേസിൽ കെയർ ചെയ്യുന്ന അത്രയും പോലും എഫേർട്ട് നീ എടുക്കുന്നില്ല ഇവിടെ സിറ്റുവേഷൻസ് ഞാൻ ഹോൾഡ് ചെയ്യാൻ നോക്കിയിരുന്നു എനിക്ക് നിൻ്റെ ബ്രദറിനെയും ബാണിയെയും തിരിച്ചു കൊണ്ടുവരാമെന്ന് ഹോപ്പുണ്ടായിരുന്നു ബട്ട് ആ ഹോപ്പിൻ്റെ ഒരു 10% പോലും നിനക്കില്ലായിരുന്നു ആൻഡ് നീ ഇവിടുന്ന് ഗിവപ്പ് ചെയ്ത് പോയി പുറത്തതിനും ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് വന്നിട്ടും നീ അത് കേട്ട ഭാവം പോലും വെച്ചില്ല നമ്മൾ തമ്മിൽ ഇടയ്ക്കുണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും ഫ്രണ്ട്ഷിപ്പിനും ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് അല്ലായിരുന്നു വേണ്ടിയിരുന്നത് നീ എന്നെ ട്രീറ്റ് ചെയ്ത വേയിൽ ഞാൻ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് ഇഫ് നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടെങ്കിൽ അവർ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ആകണം അവിടെ സക്ഡപ്പായി കിടക്കേണ്ട ഒരാവശ്യമില്ല ആൻഡ് ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രോക്കൺ ആയതിൽ എൻ്റെ ഒരു തെറ്റുമില്ല ഇഫ് നിന്നെ ഞാൻ ബ്ലെയിം ചെയ്തില്ലെങ്കിൽ ആ കുറ്റം മുഴുവൻ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും അതെന്താണെന്ന് ഞാൻ ഡിസേർവ് ചെയ്യുന്നൊന്നല്ല സ്റ്റെഫനി പോയിന്റിൽ സോറി പറയുന്നു കരോളിനി പോയിന്റ് പറയുന്നു സോറിയും കൊണ്ട് ചെയ്ത തെറ്റുകൾ ശരിയാക്കാൻ പറ്റില്ല ഇതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നടന്നു പോകുന്നു അവിടുന്ന് കട്ടേ നമുക്ക് എലീനയും ഡെയ്മനെയും കാണും രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോയിന്റിൽ എലീന പറയുന്നു അവൾക്ക് ബൗണ്ടറി ക്രോസ് ചെയ്തപ്പം എന്തൊക്കെയോ ഓർമ്മ വന്നിരുന്നു മഴ പെയ്യുന്നു നമ്മൾ കിസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഡെയ്മൻ ഈ പോയിന്റ് പറയുന്നു നീ ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട ഒരാവശ്യമില്ല ഓർമ്മയില്ലെങ്കിൽ പോട്ടെ അതിനുവേണ്ടി മിസ്റ്റിക് ഫോൾസിന് ബൗണ്ടറി ക്രോസ് ചെയ്യുകയും മരിക്കാൻ റെഡിയാകുകയും ഒന്നും വേണ്ട ഇറ്റ്സ് ഫൈൻ ആ ഓർമ്മയില്ലെങ്കിലും എനിക്കൊരു പ്രോബ്ലം ഇല്ല ആൻഡ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരു രീതിയിൽ നീ എടുത്ത ഡിസിഷൻ വളരെ കറക്റ്റാണ് നിനക്ക് ലൈഫിൽ മൂവ് ഓൺ ആകണമെങ്കിൽ ആയിക്കോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഞാൻ എന്താണെങ്കിലും ഈ ലൈഫിന് എൻഡ് വരെ നിന്നെ സ്നേഹിക്കും ആൻഡ് ദാറ്റ്സ് ഫൈനൽ ഇതും പറഞ്ഞുകൊണ്ട് ഡെയ്മനോട് പോകുന്നു എലീനയാണെങ്കിൽ ഈ പോയിന്റിൽ കുറച്ച് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു കുറച്ച് സമയത്തിനുള്ളിൽ എലീനയുടെ അടുത്തേക്ക് ലിയം വരും ലിയം ആണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു ആൻഡ് അവൻ്റെ കയ്യിൽ കുറേ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു ലിയം അവിടേക്ക് വന്നിട്ട് പറയുന്നു നീ രക്ഷപ്പെടുത്തിയ ആ പേഷ്യൻറ്റിന് ഈ ക്ലിനിക്ക് വെച്ച് ഒരു സർജറി നടന്നിട്ടില്ല ഞാൻ അവളുടെ റിപ്പോർട്ട്സ് എല്ലാം ചെക്ക് ചെയ്തു പിന്നെ നീ എങ്ങനെയാണ് അവളെ രക്ഷപ്പെടുത്തിയത് വിത്തൗട്ട് എനി മെഡിക്കേഷൻ അവരെങ്ങനെയാണ് ഓട്ടോ ഹീലാകുന്നത് അവരെ ലാസ്റ്റ് ട്രീറ്റ് ചെയ്തത് നീയാണ് ആൻഡ് എനിക്കിതിൻ്റെ പേരിൽ നല്ല സംശയമുണ്ട് നീ അങ്ങനെ എന്തോ മാജിക് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് നീ മരിച്ചെന്ന് പറഞ്ഞതിൻ്റെ ബോയ് ഫ്രണ്ട് തിരികെ വന്നു നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സസ്പീഷ്യസ് ആണ് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് മിസ്റ്റീരിയസ് ആയിട്ട് നിൻ്റെ ലൈഫിൽ ഞാൻ സമ്മതിക്കുന്നു അതൊന്നും നീ എന്നോട് പറയുന്നില്ല ബട്ട് അതിൻ്റെ അർത്ഥം ഞാനത് കണ്ടുപിടിക്കില്ല എന്നല്ല ഞാൻ ഉറപ്പായിട്ട് ഒരു ദിവസം അത് കണ്ടുപിടിക്കും ലിയമാണെങ്കിൽ ആ റിപ്പോർട്ട് എടുത്ത് എലീനയുടെ കയ്യിൽ വെച്ചിട്ട് ദേഷ്യത്തോടെ അവിടെ നടന്നു പോകുന്നു എലീന ഈ പോയിന്റിൽ ആലോചിക്കുന്നു ലിയമെങ്ങാനും സത്യം കണ്ടുപിടിക്കൂ ഇൻഫാക്ട് ലിയമെങ്ങാനും അവർ വാമ്പയേഴ്സ് ആണെന്ന് അറിയുകയാണെങ്കിൽ ചിലപ്പോൾ അവനത് ആരുടെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുമായിരിക്കും അവിടെ നിന്ന് കിട്ടേ നമുക്ക് അലാർക്കിനെയും ഡോക്ടർ ജോയിനെയും കാണും രണ്ടുപേരും ഡോക്ടർ ജോയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഡോക്ടർ ജോയ് ആണെങ്കിൽ അലാർക്കിനോട് ഒരു പിസ്സ ഓർഡർ ചെയ്യാൻ വേണ്ടി പറയുന്നു ബിക്കോസ് അവരാണെങ്കിൽ ഭയങ്കര വീക്കായിരുന്നു ഡോക്ടർ ജോയ് ആണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് അലാർക്കിൻ്റെ അടുത്തേക്ക് വരും ഈ പോയിന്റ് നമുക്ക് കാണാം ഡോക്ടർ ജോയുടെ സ്റ്റൊമക്കിൻ്റെ അടുത്ത് ക്രോസ് ചെയ്തുകൊണ്ട് വളരെ വലിയൊരു കട്ടുണ്ട് നല്ല രീതിയിൽ എപ്പോഴും ഒരു വൂണ്ട് പറ്റിയതാണത് ഈ പോയിന്റിൽ അലാർക്ക് ഇത് നോട്ടീസ് ചെയ്യുന്നു അലാർക്ക് ഇത് കണ്ടുകൊണ്ട് ഡോക്ടർ ജോയോട് പറയുന്നു ഔച്ച് ജോയ് ഈ പോയിന്റിൽ അലാർക്കിനോട് പറയുന്നു ഓ അത് കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫാമിലി അത്ര നോർമൽ ആയിട്ടുള്ളൊരു ഫാമിലി അല്ല ഈ കട്ടൻ്റെ ബോഡിയിൽ ഉണ്ടാക്കിയത് എൻ്റെ ബ്രദറാണ് ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ് എൻ്റേത് എൻ്റെ ബ്രദറാണെങ്കിൽ എൻ്റെ സ്പ്ലീൻ തന്നെ റിമൂവ് ചെയ്യാൻ പോകുമായിരുന്നു അലാർക്ക് ഇത് കേട്ടിട്ട് പറയുന്നു നിൻ്റെ ഹിസ്റ്ററി വളരെ മോശമാണല്ലോ ജോ
ബട്ട് പേടിക്കണ്ട, എൻ്റെ ഹിസ്റ്ററി ഇതിൽ മോശമാണ്. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എല്ലാവർക്കും ജോയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അട്രാക്റ്റ് ആയിരുന്നു. അവരാണെങ്കിൽ കിസ് ചെയ്യുന്നു, റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് പ്രസന്റ് വേൾഡിൽ കായയെയും ബാണിയെയും കാണാം. ബാണിയാണെങ്കിൽ വൂണ്ടഡാണ്, അവളാണെങ്കിൽ സാൽവറ്റർ മാൻഷൻ്റെ ഒരു സോഫയിൽ കിടക്കുകയാണ്. ആൻഡ് ഇപ്പുറത്ത് കായ ഇരിപ്പുണ്ട്. കായയുടെ അടുത്ത് പൊട്ടിപ്പോയിട്ടുള്ള ആ അസെൻഡൻ്റെ പീസസ് ഉണ്ട്. കായയാണെങ്കിൽ അതെല്ലാം പേർക്കി ആ അസെൻഡൻ്റ് പഴയതുപോലെ ശരിയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിൽ ബാണി കണ്ണു തുറങ്ങും. ബാണിയെ കണ്ടിട്ട് കായ പറയുന്നു, ആ നീ എഴുന്നേറ്റോ, ആക്ച്വലി നീ ഉണരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര നോക്കിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ അസന്റിനെ എങ്ങനെയാണ് ഇത്രയും പീസസ് ആയിട്ട് മുറിഞ്ഞതെന്ന്. ഒരു രീതിയിൽ ഞാൻ ഇത് അടുക്കിയിട്ടും ഒറിജിനൽ അതിൻ്റെ ഫോമിലേക്ക് തിരികെ വരുന്നില്ല. നീ ആണെങ്കിൽ പസിൽസ് ഇഷ്ടപ്പെടുന്ന ഒരു ഗേളല്ലേ, നീ ഇതൊന്ന് വന്ന് പെട്ടെന്ന് സോൾവ് ചെയ്തതാ. ഈ പോയിന്റിൽ ബാണി പറയുന്നു, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ എന്താണെന്ന് പോകുന്നില്ല. അല്ല, എനിക്ക് നന്നായിട്ടറിയാം നീ ഒരു സൈക്കോപാത്താണ്. എങ്ങനെയെങ്കിലും നീ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ആദ്യം നീ കൊല്ലാൻ പോകുന്നത് എന്നെയായിരിക്കും. ആൻഡ് അതുകൊണ്ട് നിന്നെ ഇവിടെ ഇറക്കാൻ വേണ്ടി ഞാൻ ഒരു ശകലം പോലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. കായ് പോയിന്റ് പറയുന്നു, നീ ഇതെനിക്ക് വേണ്ടി ചെയ്തു തന്നേ പറ്റൂ ബാണി. ഇതും പറഞ്ഞുകൊണ്ട് കായ് ബാണിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിക്കുന്നു. ആൻഡ് ബാണിയോട് പറയുന്നു, നീ എനിക്ക് ഈ പസിൽ സോൾവ് ചെയ്ത് തന്നില്ലെങ്കിൽ, അസന്റിന്റെ പഴയതുപോലെ ആക്കിയില്ലെങ്കിൽ, ഞാൻ ഉറപ്പായിട്ട് നിന്റെ മാജിക് മുഴുവൻ അബ്സോർബ് ചെയ്യും. അതോടെ നീ ഇവിടെ മരിച്ചു വീഴും. ഇതും പറഞ്ഞുകൊണ്ട് കായാണെങ്കിൽ ബാണിയുടെ കയ്യിൽ പിടിച്ച് കുറേശ്ശെ മാജിക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ബാണിക്ക് നല്ല പെയിനും ഉണ്ടായിരുന്നു. ബാണി പോയിന്റിൽ അവിടെ കിടന്നൊരു നൈഫ് എടുത്ത് കായയുടെ നെക്കിലേക്ക് കുത്തി ഇറക്കുന്നു. ആൻഡ് കായെ തള്ളിയിട്ടിട്ട് അസന്റിന്റെ പീസസ് എല്ലാം പെറുക്കി ഒരു ബാഗിൽ വെച്ചിട്ട് ആ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നമുക്ക് കാണാം, കായാണെങ്കിൽ മരിച്ച് താഴേക്ക് വീഴുന്നു. ബാണിയാണെങ്കിൽ അവിടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. നമുക്കറിയാം പ്രസന്റ് വേൾഡിൽ എല്ലാ ബിൽഡിംഗ്സും അതുപോലെ തന്നെയുണ്ട്. കായയും ബാണി അല്ലാതെ മറ്റാരും അവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാണിയാണെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ കയറി മെഡിസിൻസ് എല്ലാം എടുക്കുന്നു. ആൻഡ് അവളുടെ വൂണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ബാണിയുടെ ബോഡിയിലുള്ള വൂണ്ട് അത്യാവശ്യം വലുതായിരുന്നു. അവളാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും എല്ലാം എടുത്ത് വൂണ്ട് ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിൽ ഒരു കൈകൊണ്ട് ബാണിയാണെങ്കിൽ ബാഗ് തുറന്ന് അസന്റിന്റെ പീസസ് എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. ആൻഡ് അവൾ ഒറ്റ കൈകൊണ്ട് തന്നെ ആ അസന്റിന്റെ പീസസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ആ അസന്റിന്റെ പഴുതുപോലെ ആക്കുന്നു. ബാണിയുടെ പ്ലാൻ എന്താണെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം അവിടെ നിന്ന് പോകാനാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് അവൾ അസന്റിന്റെ പീസസ് എല്ലാം കറക്റ്റാക്കി വെച്ച് അസന്റിന്റെ പഴയ ഫോമിലാക്കാൻ നോക്കുന്നു. ഈ പോയിന്റിൽ അവൾക്ക് മനസ്സിലാകുന്നു, ആ അസന്റിന്റെ പീസസിന്റെ അകുന്ന ഒരു പീസ് മിസ്സിംഗ് ആണ്. ബാണി പോയിന്റിൽ ആലോചിക്കുന്നു, ഈ ഒരു പീസ് എവിടെ പോയതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ഞാൻ കംപ്ലീറ്റ് ആക്കി ഓപ്പൺ ആക്കിയേനെ. ഈ പോയിന്റിൽ ബാണി നിൽക്കുന്ന ആ റൂമിലെ ലൈറ്റ്സ് ഓഫ് ആകുന്നു. ബാണിയാണെങ്കിൽ ഇത് കണ്ട് വറീഡാകുന്നു. അവളാണെങ്കിൽ അവിടെ ഇവിടെയെല്ലാം കായ് വന്നിട്ടുണ്ടോ നോക്കുന്നു. ഈ പോയിന്റ് ലൈറ്റ്സ് ഓൺ ആകുന്നു. ആൻഡ് അവളുടെ മുന്നിൽ കായ ഉണ്ടായിരുന്നു. കായയുടെ കയ്യിൽ അസന്റിന്റെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു. കായ് പോയിന്റ് പറയുന്നു, ഈ പീസല്ലേ നീ അന്വേഷിച്ചോണ്ടിരുന്നേ. ആൻഡ് അതുപോലെ തന്നെ ഞാനില്ലാതെ ഇവിടുന്ന് മുങ്ങാനുള്ള പരിപാടി ആയിരുന്നല്ലേ. എന്നെ ഇട്ടിട്ട് നീ ഇവിടുന്ന് പോകുമോ? കായ് ഇതും പറഞ്ഞുകൊണ്ട് ബാണിയുടെ അടുത്തേക്ക് വരുന്നു. ബാണിയാണെങ്കിൽ ഈ പോയിന്റിൽ അവളുടെ മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാണിയുടെ മാജിക് കൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാ ചില്ലും പൊട്ടിക്കുന്നു. ആ ചില്ലെല്ലാം കൂടെ നേരെ വന്ന് കായയുടെ ബോഡിയിലേക്ക് തറയ്ക്കുന്നു. കായയെ വൂണ്ടഡാക്കി നിലത്തേക്ക് ഇട്ടിട്ട് ബാണിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ആൻഡ് ഫ്രണ്ടിൽ ഡെയ്മന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിൽ കയറി അവൾ പോകാൻ തുടങ്ങുന്നു. ബട്ട് ആ കാറാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആകുന്നില്ല. ബാണിയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നു. ബട്ട് ആ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആകുന്നില്ല. അവളാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നു, ബാക്ക് സീറ്റിൽ കായ ഇരിപ്പുണ്ടായിരുന്നു. കായ പോയിന്റിൽ ബാണിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് പറയുന്നു, നീ എന്താ വിചാരിച്ച എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന്. ആൻഡ് നിന്നെ ഒറ്റയടിക്ക് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഒരു രസമില്ല. നീ ഓടാവുന്നത്രയും നീ ഓട്, ഞാനും നോക്കാം നീ എവിടം വരെ പോകുന്നു. നിന്നെ ഓടിച്ചിട്ടിട്ട് പിടിക്കുന്ന സുഖം അപ്പം കിട്ടത്തില്ല. കായാണെങ്കിൽ ബാണിയുടെ കഴുത്തിൽ മുറുക്കി പിടിച്ച് അവളെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി നോക്കുന്നു. ആൻഡ് ബാണിയോട് പറയുന്നു, ഇന്നത്തെ സോളാർ എക്ലിപ്സിന് ഇനി 1 അവർ ഉണ്ട്. അതിനുള്ളിൽ മര്യാദയ്ക്ക് ആ അസന്റിന്റെ ഫിക്സ് ചെയ്ത് മാജിക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വീട്ടിലേക്ക് പോകാം. ഈ പ്രസന്റ് വേൾഡിൽ ജീവിക്കണമെന്ന് എനിക്കൊന്നും നിനക്കും ആഗ്രഹമില്ല. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. ബാണിയാണെങ്കിൽ ഈ സമയം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് അടുത്ത സീനിൽ കായയെയും ബാണിയെയും കാണാം. കായാണെങ്കിൽ ബാണിയെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കായ പോയിന്റ് പറയുന്നു, ബാണി നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ബാണിയുടെ ചെറുപ്പത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ടെഡി ബിയർ കായ എടുത്ത് ബാണിക്ക് കൊടുക്കുന്നു. ആൻഡ് ബാണിയോട് പറയുന്നു, ബാണി നീ എന്നെ ഒരു മോൺസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഞാൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ആളല്ല. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എന്റെ ഫാമിലി മുഴുവൻ കൊന്നു കളഞ്ഞിരുന്നു, നശിപ്പിച്ചിരുന്നു. ബട്ട് ദി തിങ് ഈസ് റൈറ്റ് നൗ എനിക്ക് എന്റെ ഫാമിലി തിരികെ വേണം. ഇതും പറഞ്ഞുകൊണ്ട് ആ ടെഡി ബിയർ എടുത്ത് ബാണിക്ക് കൊടുക്കുന്നു. ബാണി താങ്ക്സ് പറയുന്നു. ഇതിന് കൂടുതൽ കായയോട് ചോദിക്കുന്നു, നീ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് നീ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ആ കവനിലുള്ള വിച്ചസിനെല്ലാം കൊന്നു കളയുന്നല്ലേ, ഇപ്പം നീ ഫാമിലിയെ രക്ഷിക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്സിയാണല്ലോ. കായ പോയിന്റ് പറയുന്നു, അതപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നിന്റെ കമ്പനി നല്ല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്കും ഈ മോൺസ്റ്റർ ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തി നല്ലൊരാളായി കൊള്ളാവുന്നുണ്ട്. കേട്ടിട്ടില്ലേ, പ്യുവർ ആയിട്ടുള്ളതിന്റെ കൂടെ വെച്ച ഡാർക്കിൽ ആൻഡ് ഈവിൾ ആയിട്ടുള്ള സാധനം പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ എനിക്കിപ്പം പുതിയ ആ വേൾഡിനെ പറ്റിയാണ് ഓർത്തിട്ടാണ് പേടി വരുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കും? ആൻഡ് എനിക്ക് എന്റെ പഴയ ഫാമിലിയുടെ അടുത്തേക്ക് തിരികെ പോകണമെന്നുണ്ട്. ഇന്നതിൽ കുറച്ച് പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. ആ ഫാമിലിയെ ഞാൻ ഉറപ്പായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കും. സത്യം പറഞ്ഞാൽ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഞാൻ ശരിക്കും ഒരു മോൺസ്റ്റർ എന്നുള്ള കാര്യം ഞാൻ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആൻഡ് റൈറ്റ് നൗ ചേഞ്ചസിനുള്ള ടൈമാണ്. ആൻഡ് റൈറ്റ് നൗ ചേഞ്ചസിനുള്ള ടൈമാണ്. നിന്റെ കമ്പനി എക്സാക്ട്ലി ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കായാണെങ്കിൽ ബാണിയുടെ അടുത്ത് വന്ന് ട്രാൻസ് അസന്റിന്റെ അവൾക്ക് എടുത്തു കൊടുക്കുന്നു. ബാണി അസന്റിന്റെ വാങ്ങിച്ചിട്ട് അതിൽ അവളുടെ ബ്ലഡ് ഒഴിച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്പെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാണിയാണെങ്കിൽ സ്പെല്ല് സ്റ്റാർട്ട് ചെയ്തതും കായാണെങ്കിൽ ബാണിയുടെ കയ്യിലേക്ക് പിടിക്കുന്നു. ഇത് കണ്ട് കായ് ബാണിയോട് പറയുന്നു, ഒന്നുമില്ല നീ പേടിക്കണ്ട, ഞാൻ മാജിക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയല്ല,
എനിക്ക് കുറച്ച് പേടിയുണ്ട് നീ എന്നെ ഇവിടെ നിട്ടിട്ട് പോകുമെന്ന്. അതുകൊണ്ടാണ്. വാണിയാണെങ്കിൽ ഈ പോയിന്റിൽ ഒന്നും പറയുന്നില്ല. അവളുടെ കൂടെയുള്ള ടെഡി ബെയറോടെ അവൾ കയ്യിലെടുത്ത് പിടിക്കുന്നു. അവളുടെ ആ ടെഡി ബെയറോടെ അവൾ കയ്യിലെടുത്ത് പിടിക്കുന്നു. ആൻഡ് മാജിക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ആ അസന്റൻ ആണെങ്കിൽ ഓപ്പൺ ആകുന്നു. ബട്ട് അവിടെ ലൈറ്റ് ഒന്നും വരുന്നില്ല. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് കണ്ടിട്ട് കായ് ചോദിക്കുന്നു, ഇതെന്താ ഇവിടെ ഒന്നും സംഭവിക്കാത്ത? ഡെയ്മൻ ഇവിടുന്ന് പോയപ്പം ഒരു ലൈറ്റ് വന്നായിരുന്നല്ലോ. വാണി പോയിന്റ് പറയുന്നു, എന്താ സംഭവിക്കുന്നത് എനിക്ക് പറയും. കായ് പോയിന്റ് പറയുന്നു, ചിലപ്പോൾ സ്പെല്ല് വർക്ക് ചെയ്ത് കാണില്ല, നീ ഒന്നുകൂടെ സ്പെല്ല് ചെയ്ത് നോക്ക്. കായ് പറയുന്നതെന്ന് കേട്ട് വാണി വീണ്ടും സ്പെല്ല് ചെയ്യുന്നു. ബട്ട് വീണ്ടും അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് കണ്ട് കായ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നു. കായ് ബാണിയോട് പറയുന്നു, ഇതെന്താ ഇവിടെ ഒന്നും വർക്ക് ചെയ്യാതെ? എനിക്ക് എത്രയും പെട്ടെന്ന് റിയൽ വേൾഡിലേക്ക് പോകണം. നീ എന്താ ബാണി ചെയ്യുന്നേ? ബാണി പോയിന്റ് പറയുന്നു, എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്. കായാണെങ്കിൽ ഈ പോയിന്റിൽ ബാണിയുടെ കയ്യിൽ പിടിക്കുന്നു. കായ്ക്ക് ബാണിയുടെ കയ്യിൽ മാജിക് ഫീൽ ചെയ്യുന്നില്ല. അവളുടെ മാജിക് പെട്ടെന്ന് നഷ്ടമായതുപോലെ. കായ് പോയിന്റ് ചോദിക്കുന്നു, നിന്റെ മാജിക് എവിടെ? ബാണി പോയിന്റ് പറയുന്നു, ചിലപ്പോൾ എന്റെ മാജിക് തിരിച്ചു പോയി കാണും. ഇത്രയും കാലം എനിക്ക് മാജിക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം എന്റെ മാജിക് കാണാതെ പോയി കാണും. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ എന്റെ മാജിക് എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഈ പോയിന്റിൽ കായ്ക്ക് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. കായ് അവന്റെ ഒറിജിനൽ സൈക്കോ ഫോമിലേക്ക് വരുന്നു. കായ് ബാണിയെ പിടിച്ചിട്ട് ചോദിക്കുന്നു, സത്യം പറ നീ നിന്റെ മാജിക് എവിടെ ഒളിപ്പിച്ച് വെച്ചത്? ഇത്രയും നേരം കായാണെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ടാണ് ബാണിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ പോയിന്റിൽ കായയുടെ സ്വീറ്റ്നെസ് ഒക്കെ എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. കായ് വീണ്ടും ബാണിയെ പിടിച്ചിട്ട് ചോദിക്കുന്നു, നീ ആ മാജിക് എവിടെയോ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചേ? ബാണി പോയിന്റ് പറയുന്നു, നീ അല്ലേ പറഞ്ഞത് നമ്മൾ എല്ലാവരോടും നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, ബിഹേവ് ചെയ്യണം, ആൻഡ് അതുപോലെ തന്നെ എന്റെ കമ്പനിയിൽ നിനക്ക് നല്ല ചേഞ്ചസ് വരുന്നുണ്ടെന്ന്. ഇപ്പൊ എന്താ പറ്റിയെ? നിന്റെ ബിഹേവിയർ പാറ്റേൺ ഒക്കെ പെട്ടെന്ന് മാറിയല്ലോ. ഈ പോയിന്റിൽ കായിക്ക് ഓർമ്മയായിരുന്നു, ബാണിയുടെ കയ്യിൽ മാജിക് ചെയ്യുന്ന സമയത്ത് ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു. കായാണെങ്കിൽ ചുറ്റും നോക്കുന്നു, ആ ടെഡി ബിയർ അവിടെ എങ്ങനെ കാണാനില്ലായിരുന്നു. ബാണിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, അതും ഓപ്പൺ ചെയ്ത് നോക്കുന്നു, അതിനുള്ളിലും ആ ടെഡി ബിയർ ഇല്ലായിരുന്നു. കായ് പോയിന്റ് പറയുന്നു, നീ നിന്റെ മാജിക്ക് ആ ടെഡി ബിയറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആൻഡ് ടെഡി ബിയർ നീ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ബാണി പോയിന്റ് പറയുന്നു, ആ ടെഡി ബിയർ എവിടെയാണോ പോകേണ്ടിയിരുന്നത് അവിടേക്ക് ഞാൻ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബാണി സ്മൈൽ ചെയ്തുകൊണ്ട് പറയുന്നു, നമ്മൾ രണ്ടുപേരും എവിടേക്കും പോകുന്നില്ല കായ്, ആൻഡ് റിയൽ വേൾഡിലേക്ക് നിന്നെ ഞാൻ ഒരിക്കലും കൊണ്ടുപോകില്ല. അവിടേക്ക് നീ പോയി ആൾക്കാരെ കൊല്ലുന്നത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരുന്ന ഒന്നല്ല. ആൻഡ് നമ്മൾ രണ്ടുപേരും ഈ വേൾഡിൽ എന്നേക്കുമായി ലോക്ക്ഡ് ആയിട്ട് തന്നെ കിടക്കും. കായാണെങ്കിൽ ഈ പോയിന്റിൽ ബാണിയോട് ദേഷ്യത്തിൽ ഒച്ച വെക്കാൻ തുടങ്ങുന്നു, അലറാൻ തുടങ്ങുന്നു. ബട്ട് അവന് വേറൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സാധാരണ ബാണിയെ പേടിപ്പിക്കുന്ന പോലെ ആ മാജിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ബാണിയാണെങ്കിൽ അവളുടെ മാജിക് മുഴുവൻ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അവിടുന്ന് കട്ടെ റിയൽ വേൾഡിൽ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ ഡ്രങ്കൺ സ്റ്റേജിൽ സിമട്രിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവൻ ഏകദേശം എലീനയിലുള്ള എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു എലീനയ്ക്ക് ഇനി ആ മെമ്മറീസ് തിരികെ കിട്ടാൻ പോകുന്നില്ലെന്ന്. ആൻഡ് എലീനയാണെങ്കിൽ ലൈഫിൽ മൂവ് ഓണായിരുന്നു. ആൻഡ് എലീനയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് അവൻ ആലോചിക്കുന്നുണ്ട്. ഡെയ്മൻ ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് സെമട്രിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയം സെമട്രിയുടെ ഒരു പോയിന്റിൽ ബാണിയുടെ ആ ടെഡി ബിയർ അവന് കാണാൻ പറ്റുന്നു. ഡെയ്മൻ ആണെങ്കിൽ ഓടിപ്പോയി ആ ടെഡി ബിയർ എടുക്കുന്നു. ആൻഡ് അവൻ ആ ടെഡി ബിയറിനെ നോക്കി പറയുന്നു, ബാണി നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? ആൻഡ് ഈ പോയിന്റിൽ ഡെയ്മന് ഹിന്റ് കിട്ടി കഴിഞ്ഞിരുന്നു. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് ഉണ്ടാകുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ് ഗൈസ്. നമുക്ക് നോക്കാം ഡെയ്മൻ ആണെങ്കിൽ ഇനി ബാണിയെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ സെറ്റാകുമായി. പിന്നെ അതുപോലെ ഡോക്ടർ ജോയുടെ സ്റ്റോറി എന്താണ്, അവരുടെ ഫാമിലിയെ പറ്റിയും ബ്രദറിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ഈ സ്റ്റോറിയിൽ നടക്കുന്ന മറ്റെന്തെങ്കിലും ഇവന്റിന് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ലിസും ലീവും അവരുടെ കവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെന്തിനെയോ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും എന്താണെന്ന് നമുക്കറിയില്ല. ഒരു പോയിന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കഥകളെല്ലാം ലിങ്കായി ഒരു വൺ സ്റ്റോറി റിവീൽ ആകുമായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ. ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോസ് പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.